കോവിഡിന്റെ നീണ്ട ഇടവേളയ്ക്കു ശേഷം വെള്ളിത്തിരയും സജീവമായി. ആസിഫ് അലിയെ പ്രധാന കഥാപാത്രമാക്കി സിബി മലയിൽ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ചിത്രീകരണം പയ്യന്നൂരിൽ പുരോഗമിക്കുകയാണ്. അക്രമ രാഷ്ട്രീയത്തിന്റെ വേദന അനുഭവിക്കേണ്ടി വരുന്ന കുടുംബങ്ങളുടെ കഥ പറയുകയാണ് കൊത്ത് എന്ന സിബി മലയിൽ ചിത്രം. സിബി മലയിലും രഞ്ജിത്തും നീണ്ട 22 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത്. 1998 റിലീസായ സമ്മർ ഇൻ ബദ്ലേഹം എന്ന സിനിമയിലാണ് ഇരുവരും ഏറ്റവും ഒടുവിലായി ഒന്നിച്ചത്. ഗോൾഡ് കോയിൻ മോഷൻ പിക്ചർ കമ്പനിയുടെ ബാനറിൽ രഞ്ജിത്തും പി എം ശശിധരനും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. തികച്ചും കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ചേരുവകളാണ് കൊത്തിലുള്ളതെന്ന് സിബി മലയിൽ പറയുന്നു. സിബി മലയിൽ സാറിന്റെ ഏറ്റവും പുതിയ ചിത്രം കൊത്തിന്റെ ചിത്രീകരണം പയ്യന്നൂരിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സാർ നമുക്കിപ്പം ചേരുകയാണ്. സാർ, എങ്ങനെയാണ് നമ്മുടെ ഈ സിനിമയുടെ ഒരു കഥ പോകുന്നത്? ഇത് വടക്കൻ മലബാറിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ സിനിമ പോകുന്നത്. ഈ പ്രദേശത്തിൻ്റെതായിട്ടുള്ള സാമൂഹ്യ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഈ സിനിമ കഥ പറയുന്നത്. പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിലെ പൊതുവായൊരു രാഷ്ട്രീയ പശ്ചാത്തലം ആണ് ഈ സിനിമയുടെ വിഷയം. അതെ, ഇപ്പൊ കണ്ണൂർ രാഷ്ട്രീയം കൊലപാതകം ആ ഒരു രീതിയിലേക്കാണോ കഥ പോകുന്നത്? അതാണോ കൊത്ത് എന്നുള്ള പേര് പോലെ തന്നെ? തീർച്ചയായിട്ടും പൊതുവെ ഈ ഭാഗത്തുള്ള രാഷ്ട്രീയത്തിന് കുറച്ചും കൂടെ വീറും വാശിയും വൈരാഗ്യവും പകയും ഒക്കെ ഉള്ള ഒരു ഒരു രീതിയാണ് തുടർന്നു പോരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലം തന്നെയാണ്. അതിനകത്ത് ഒരുപക്ഷെ അതിനോട് ആ ഇത്തരം സ്പർദ്ധകളിൽ പകകളിൽ വഴക്കുകളിലൊക്കെയും വിട്ടുപോകുന്ന ആൾക്കാരുണ്ട്. അവരുടെ കുടുംബങ്ങളുണ്ട്, അവരുടെ വീട്ടിലെ പെണ്ണുങ്ങളുണ്ട്. അപ്പം അവരൊക്കെ ഇതെങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു, അവരുടെയൊക്കെ ജീവിതങ്ങൾ ഇതെങ്ങനെ മാറ്റിമറിക്കുന്നു എന്നുള്ളതാണ്. വയലൻസിന് വലിയ പ്രാധാന്യം നൽകുന്ന സിനിമയാണോ? വയലൻസ് ഇല്ല, പക്ഷേ പൊതുവായും ഇതിനൊരു ഇമോഷണൽ ഏരിയയിലാണ്, നമ്മളിതിൻ്റെ ഒരു വൈകാരികമായ തലങ്ങളിലാണ് ഇതിൻ്റെ കഥ പറയുന്നത്. വയലൻസ് സ്വാഭാവികമായിട്ടുണ്ട്, കാരണം അതിനകത്ത് അതില്ലാതെ ഇവിടുത്തെ ഒരു പൊളിറ്റിക്സിന് നിലനിൽപ്പില്ല. അപ്പം അതെ, അത് ഉണ്ട്. പക്ഷേ അതിൻ്റെ അതിനെയല്ല മുന്നിൽ നമ്മൾ കാണിക്കുന്നത്, അതിൻ്റെ എന്താണ് അതിന് അത് അഫക്റ്റഡ് ആകുന്നവർ, അതിൻ്റെ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങുന്നത് കുടുംബത്തിലുള്ള പെണ്ണുങ്ങളാണ്, സ്ത്രീകളാണ്. അപ്പോൾ അത്തരത്തിലുള്ള വൈകാരികമായ തലങ്ങളിലാണ്, ബന്ധങ്ങളിലുണ്ടാകുന്ന ഉളച്ചിലുണ്ട്, ഇതുമൂലം നഷ്ടപ്പെടുന്ന ജീവനങ്ങളുണ്ട്, പ്രിയപ്പെട്ടവരുടെ യോഗം കൊണ്ട് എന്താണ് സങ്കടത്തിലാകുന്ന സ്ത്രീകളുണ്ട്, ഭാര്യമാരുണ്ട്, അമ്മമാരുണ്ട്. അപ്പോൾ ശരിക്കും സാധാരണക്കാരുടെ ജീവിതത്തോടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നൊരു സിനിമ തന്നെ പറയാം. തീർച്ചയായിട്ടും. റോഷൻ മാത്യു, രഞ്ജിത്ത്, വിജിലീഷ്, സുരേഷ് കൃഷ്ണ, നിഖില വിമൽ എന്നിവരാണ് ആസിഫിനൊപ്പം ചിത്രത്തിലെ മറ്റു വേഷങ്ങളിലെത്തുന്നത്. ഹേമന്ത് കുമാറാണ് തിരക്കഥ എഴുതിയത്. രാഷ്ട്രീയ പകപോക്കലിൽ അനാഥമാകുന്ന കുടുംബങ്ങളുടെ വേദന കണ്ടറിഞ്ഞതിനാൽ ആ അക്രമ രാഷ്ട്രീയത്തിനെതിരെയാണ് ഈ കഥ എന്നാണ് ഹേമന്ത് കുമാർ പറയുന്നത്. കൊത്ത് സിനിമ സത്യത്തിൽ ഞാൻ ആക്ച്വലി ഞാനൊരു പ്ലേറൈറ്റ് ആണ്. ഞാൻ എൻ്റെ മുമ്പ് ഞാൻ ചെയ്തിരുന്ന ഒരു നാടകത്തിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. കൊത്തിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉത്തരമലബാറിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ പറയുന്ന ഒരു പൊളിറ്റിക്കൽ ഫാമിലി ഒരു എൻ്റർടൈനറാണ് കൊത്ത്. നായകനൊപ്പം നായികയ്ക്കും തുല്യ പ്രാധാന്യം തന്നെ സിനിമ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കൊടുക്കുന്നുണ്ട്. വയലൻസിനെ പോലെ തന്നെ എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു ഫാമിലി എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിലും കാണാം. അങ്ങനെ കാണാം. ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് പ്രശാന്ത് രവീന്ദ്രനാണ്. സംഘടനത്തിനും വളരെയേറെ പ്രാധാന്യം നൽകുന്നുണ്ട് സിനിമ. അതിനെക്കുറിച്ച് മാഫിയ ശശി തന്നെ സംസാരിക്കുന്നു. കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് ശ്രീ ത്രിയവിയായിട്ടൊരു ഫൈറ്റ്, നമ്മൾ ഈ കല്ലെല്ലാം വെട്ടുന്ന സ്ഥലത്ത് ഒരു ആളെ കൊല്ലുന്ന ഒരു സംഭവം, നല്ല ഫൈറ്റ് ഉണ്ടായിരുന്നു. അതിന് മുമ്പ് റോഷൻ ആൻഡ്രൂസും വേറൊരാളും കാലിക്കറ്റ് ഫൈറ്റ്. അപ്പോൾ ഇന്ന് തിയേറ്ററിലൊരു അങ്ങനെ ചെറിയ ഫൈറ്റ്, അങ്ങനെ മൂന്നാല് ഫൈറ്റ് പടത്തിലുണ്ട്. സി ബി മലയിൽ സാറ് എല്ലാ പടത്തിലും അങ്ങനെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പടവും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് സി ബി സാറെന്ന് പറഞ്ഞ ആക്ഷനോട് ഒരു ഭയങ്കര ഇഷ്ടവും അവരെ ഒരു മൈൻഡ് എന്ന് പറഞ്ഞാൽ വേറൊരു സ്റ്റൈലായിരിക്കും. നമ്മളെ കിരീടത്തിലെല്ലാം ഫൈറ്റ് കാണുന്ന ഒരു ഫീലാണ് സാറ പടത്തിൽ. നമുക്ക് അധികം സ്റ്റൈലിഷ് ചെയ്യാനും അങ്ങനെ പറ്റൂല, നാച്ചുറലായിട്ടുള്ള ഫൈറ്റ് എന്നാന്നുള്ളത് അങ്ങനത്തെ ഒരു 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 ഐഡിയയിലാണ് സാറ് പറഞ്ഞ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ആക്ഷൻ രംഗങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ മലയാളിയുടെ മനസ്സിൽ അത് മാഫിയ ശശിയാണ്, അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കാലത്ത് പേര് മാത്രമായിരുന്നു, പിന്നെ കുറേ സിനിമകളിൽ കണ്ട് നമുക്ക് ഭയങ്കര സുപരിചിതനാണ്. അപ്പോൾ ഈ സിനിമയിൽ അങ്ങനെ അഭിനയിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഇല്ല, അഭിനയമില്ല, അഭിനയം എന്തൊക്കെ നമുക്ക് പറ്റിയ റോൾ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യൂ. ഇപ്പം മാഫിയ ശശി എന്ന് പറഞ്ഞ റോൾ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യും. അല്ലാണ്ട് നമ്മളിപ്പം അഭിനയിക്കാൻ പോയി കഴിഞ്ഞാൽ ഇതും പ്രശ്നമാവും,
അങ്ങനെ രണ്ട് നമ്മളെ തൊഴിൽ മാക്സിമം ഇങ്ങനത്തെ ഒരു ഇതായതുകൊണ്ട് എന്തൊക്കെ നമ്മൾ ചെറിയ നമ്മൾ വന്നങ്ങ് ചെയ്യും, അല്ലാണ്ട് ഈ ഫൈറ്റിന്റെ ഇത് തന്നെ അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.